ഉള്ളുലയ്ക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ഡോക്ടർ അസീന ബീവി തൻ്റെ സഹോദരനും ഡോക്ടറുമായ ഫൈസലിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയ വരികൾ. സ്വന്തം സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് ഒരു സഹോദരി എഴുതുന്നതിൽ സ്വാഭാവികമായ വേദനയുണ്ടാകും. പക്ഷേ അതിനപ്പുറം അത് വായിച്ചപ്പോൾ ഉള്ളിൽ തട്ടിയത്, ആ മരണം ഒരു വലിയ അവഗണനയുടെ കൂടി ഫലമായിട്ടാണ് എന്ന് തോന്നുമ്പോഴാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ചെറിയനാട് PHC ചാർജ് മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ ഫൈസൽ. ഡോക്ടർ ഫൈസലിന് ഹരിപ്പാട്ടെ താമസ സ്ഥലത്ത് വച്ച് ഹൃദയാഘാതമുണ്ടായി കുഴഞ്ഞു വീഴുന്നു. ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ, അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നില്ല എന്ന അവസ്ഥയാണ് ഡോക്ടർ കൂടിയായ സഹോദരി ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് ഭീതി മൂലം ആരും അടുത്തില്ലത്രേ. എല്ലാവരും വന്നു, കണ്ടു നിൽക്കുന്നു, ആംബുലൻസൊക്കെ വരട്ടെ എന്നുള്ള അവസ്ഥയാണ്. ആർക്കും തൊടാൻ പോലും വയ്യാത്ത ഒരവസ്ഥ. നോക്കൂ, അത്രയും ദിവസം ആ ചെറിയനാട് PHSCയിൽ ഈ മഹാമാരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. SSLC എൻട്രൻസിനുമൊക്കെ ഉയർന്ന റാങ്ക് നേടി, മെഡിക്കൽ പഠനം പൂർത്തിയാക്കി, പൾമണോളജിയിൽ MD ഒക്കെ എടുത്ത മിടുക്കനായ ഒരു ഡോക്ടറാണ്. അവിടെ ചെറിയനാട് PHSCയിൽ ജനങ്ങളോട് ഏറ്റവും ഹൃദ്യമായി ഇടപെട്ടിരുന്ന ഒരു ഡോക്ടറാണ്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന ഡോക്ടറാണ്. ആളുകൾ കോവിഡ് രോഗബാധിതരാണോ അല്ലയോ എന്നൊന്നുമില്ലാതെ എല്ലാവരോടും ഇടപഴകിയിരുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് ഒരു ഹൃദയാഘാതമുണ്ടായി കുഴഞ്ഞു വീഴേണ്ടി വന്നപ്പോൾ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നുവെന്ന് വന്നു. അതാണ് ആ സഹോദരി ചൂണ്ടിക്കാട്ടിയത്. ചില മാനുഷികാവസ്ഥകൾ അങ്ങനെയാണ്. ഇത് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് ആദ്യമല്ല. നേരത്തെ ചെന്നൈയിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി നിന്നിരുന്ന ഒരു ഡോക്ടറുടെ മൃതദേഹം ശ്മശാനത്തിൽ അടക്കാൻ പോലും സാധിക്കാതെ വന്ന ദുര്യോഗത്തിൻ്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. കോവിഡ് മൂലം മരണമടഞ്ഞ മനുഷ്യരെ സംസ്കരിക്കാൻ അനുവദിക്കാതെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഒരു ആരോഗ്യ പ്രവർത്തകൻ തന്നെ, ഒരു ഡോക്ടർ തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വന്തം ജീവൻ പോലും മറന്ന് മുന്നണിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് തന്നെ ആ ദുര്യോഗം ഉണ്ടാവുകയാണ്. ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആളില്ലാത്ത അവസ്ഥ. നാളെ ഞാനോ നിങ്ങളോ വഴിയരികിൽ കുഴഞ്ഞു വീണാൽ അവിടെ കിടക്കും. ആ തരത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിക്കഴിഞ്ഞു. കരിപ്പൂരിലും പെട്ടിമുടിയിലും രോഗമുണ്ടോ, രോഗബാധിതരാണോ ആ സഹായത്തിനായി നിലവിളിക്കുന്നത് എന്ന് നോക്കാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ച മനുഷ്യർ കാട്ടിയ മാതൃക ഇപ്പോഴും നമ്മുടെ മനസ്സിലില്ല. അത് അപ്പോൾ അവർക്ക് കയ്യടി കൊടുത്തു, ഓ ഭയങ്കരം കേവമായി. പെട്ടിമുടിയിൽ ചെയ്തതും കരിപ്പൂരിൽ ചെയ്തതുമൊക്കെ ഗംഭീരം. ആ മനുഷ്യരെ, നിങ്ങളെയൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. ഈ രോഗമൊക്കെ, ഈ കോവിഡൊക്കെ വന്നാൽ നല്ല ചികിത്സ കിട്ടിയാൽ അത് ഭേദമാകാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മുന്നിൽ പിടഞ്ഞ് ഇല്ലാതാകാൻ പോകുന്നത് ഒരു മനുഷ്യജീവനാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകണം, ഉണ്ടാകാതിരിക്കരുത്. ഡോക്ടർ ഫൈസലിന് വന്ന ആ ദുര്യോഗത്തെക്കുറിച്ച് സഹോദരി, ഡോക്ടർ കൂടിയായ ആ സഹോദരി തുറന്നെഴുതുമ്പോൾ അത് വെറും ഒരു സഹോദരിയുടെ വിലാപമായിട്ടല്ല, നമ്മുടെയൊക്കെ ഒരു സഹോദരന് സംഭവിച്ച ഒരു ദുര്യോഗമായി. അതും ഒരു ഡോക്ടർക്കു തന്നെ, ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരിക്കുന്ന ഒരു മനുഷ്യന് സംഭവിച്ച ആ ദുര്യോഗം. നാളെ നമ്മളൊരു സാധാരണ മനുഷ്യന് വന്നാൽ എന്തായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് ഓർത്തുന്നു. അങ്ങനെ ആകരുത് മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കൂടിയായി ആ സഹോദരി ഡോക്ടറുടെ കുറിപ്പിനെ നാം കാണുക തന്നെ വേണം.